നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമലയിൽ പ്രവേശിച്ച യുവതികളുടെ പട്ടിക സർക്കാർ പുതുക്കി കോടതിയിൽ സമർപ്പിക്കും. നിരവധി തെറ്റുകൾ പട്ടികയിൽ വന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പ്രായം പരിശോധിച്ച് പട്ടിക വീണ്ടും നൽകാൻ സർക്കാർ നിർദ്ദേശം പോലീസിന് നൽകി. ഇതിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകിയ തിരിച്ചറൽ രേഖകൾ പരിശോധിക്കും. അപേക്ഷയിലെ പ്രായവും ജനനതീയതിയും നേരത്തെ ഒത്തുനോക്കിയിരുന്നില്ല. അതേസമയം ശബരിമല യുവതി പ്രവേശന പട്ടികയിൽ വീണ്ടും പുരുഷൻ ഉൾപ്പെട്ടു. തമിഴ്നാട് വില്ലുപുരം സ്വദേശി ദേവശിഖാമണി ദർശനം നടത്തിയത് December 17 സുഹൃത്ത് ബാലാജി പറഞ്ഞു. 18 സംഘത്തിൽ താനും ഉണ്ടായിരുന്നുവെന്നും ബാലാജി പറഞ്ഞു. ഇന്നലെ പുരുഷൻ ഉൾപ്പെട്ടിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ തന്നെ അബദ്ധമെന്നും തെളിഞ്ഞിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കിനെതിരായ കേസ് അട്ടിമറിക്കുന്നത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കന്യാസ്ത്രീകൾ കത്ത് നൽകി. തങ്ങളെ സ്ഥലം മാറ്റി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും കുറവിലങ്ങാട് മഠത്തിലെ 4 കന്യാസ്ത്രീകൾ ചേർന്ന് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ബിഷപ്പിനെതിരായ കേസിൽ സാക്ഷി പറയും എന്നതുകൊണ്ട് നിരന്തരം ഭീഷണിയുണ്ടെന്ന് കന്യാസ്ത്രീകളുടെ പരാതിയിൽ പറയുന്നു. സ്ഥലം മാറ്റിയത് സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കുറവിലങ്ങാട്ടെ മഠത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്നും കന്യാസ്ത്രീകൾ പരാതിയിൽ പറയുന്നു. ദൈനംദിന ചിലവുകൾക്ക് ഉൾപ്പെടെ സഭയിൽ നിന്ന് പണം നൽകുന്നില്ല. ചികിത്സയ്ക്കും യാത്രയ്ക്കും പോലും പണം ലഭിക്കാത്ത ബുദ്ധിമുട്ടിലാണ്. തങ്ങൾ പരാതിക്കാരിയായ കന്യാസ്ത്രീയെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. വിഷയത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. മുനമ്പം മനുഷ്യക്കടത്തിൽ കോടികളുടെ ഇടപാട് നടന്നുവെന്ന് വിവരം. മുനമ്പത്ത് നിന്ന് പുറപ്പെട്ട് ബോട്ടിൽ കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ട 2 ഡൽഹി സ്വദേശികൾ പോലീസ് പിടിയിലായി. ദീപക് പ്രഭു എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് നടന്നെന്ന വിവരം പുറത്തെത്തിയത്. മുനമ്പത്ത് നിന്ന് ബോട്ടിൽ കയറാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് ഡൽഹി അംബേദ്കർ കോളനിയിലേക്ക് ദീപക്കും പ്രഭുവും തിരികെ പോയിരുന്നു. മുനമ്പം കൊടുങ്ങല്ലൂർ മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അനധികൃത കുടിയേറ്റത്തിന്റെ ഭാഗമായി നടന്ന മനുഷ്യക്കടത്തിൽ കോടികളുടെ ഇടപാട് നടന്നെന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് ലഭിക്കുന്ന വിവരം. പോകാൻ തയ്യാറായ ആളുകളിൽ നിന്നായി 6 കോടിയോളം രൂപ പിടിച്ചെടുത്തതായാണ് വിവരം. 200-300 ഇടയിൽ ആളുകൾ ബോട്ടിൽ കയറി പോയിട്ടുണ്ടെന്നാണ് വിവരം. ഇവർ ഓരോരുത്തരിൽ നിന്ന് 1.5 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങിയിരുന്നുവെന്നാണ് സൂചന. ശബരിമലയിൽ ദർശനം നടത്തുന്നതിനായി 2 യുവതികൾ നിലയ്ക്കൽ വരെ എത്തി തിരികെ മടങ്ങി. കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തി ദർശനം നടത്താനാവാതെ മടങ്ങിയ കണ്ണൂർ സ്വദേശിനികളായ രേഷ്മ, നിശാന്തും ഷാനിലയുമാണ് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് വീണ്ടും എത്തിയത്. യുവതികളെ മടക്കി അയച്ചതായി പോലീസ് വ്യക്തമാക്കി. പുലർച്ചെയോടെയാണ് ഇരുവരും മലകയറാൻ നിലയ്ക്കൽ വരെ എത്തിയത്. ദർശനത്തിന് അവസരമൊരുക്കണമെന്ന് യുവതികൾ പോലീസിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് ഇവരെ കണ്ട്രോൾ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. 1.5 മണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു. പിന്നീട് ഇവരെ പോലീസ് വാഹനത്തിൽ നിലയ്ക്കൽ നിന്ന് മാറ്റി. ഇവരെ എരുമേലിയിലേക്ക് മടക്കി അയച്ചതായി പോലീസ് പറഞ്ഞു. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശബരിമലയിൽ പ്രവേശിക്കാൻ യുവതികൾ എത്തിയത്. ഇവരടക്കം 8 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ശബരിമല ദർശനം നടത്താൻ അവസരമൊരുക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയിരുന്നതാണെന്നും എന്നാൽ ഇത് പോലീസ് പാലിച്ചില്ലെന്നും യുവതികൾക്കൊപ്പം ശബരിമലയിലെത്തിയ സംഘാംഗങ്ങൾ പ്രതികരിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.